ஆமி குட்டியே, இவள்ளேக்கு முறுக்கி கட்டிட்டு எங்கிட்டா எங்கிட்டா தேவதை இவடைய புட்டிட்டோண்டிருக்க புட்டி மாத்தி இது வேற ஆமி குட்டிக்கு ஒன்னும் இல்ல மேக்கப் அப்போ ആമിക്കുട്ടി ചെറുതായൊരു ജലദോഷം ഉണ്ടാ ദേവ മാറി മാറിയുള്ള അപ്പൊ നമ്മള് മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ എങ്ങട്ടെ പോണെന്ന് പറഞ്ഞില്ലല്ലോ. ആമിക്കുട്ടി നമ്മൾ എങ്ങട്ടെ പോണേ? ഹയാത്ത് റീജൻസി, ദുബായ് ദേരയിലെ ഹയാത്ത് റീജൻസിലേക്കാണ് നമ്മൾ പോണത് കേട്ടാ. അതിനുള്ള മേക്കപ്പിന്റെ സംഭവങ്ങളാണ് ഇവിടെ ജൈവ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അൽത്തമാം ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു കമ്പനി പുതിയ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ്, അങ്ങനെ ഹോണറിങ് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ കാണിച്ചു തരട്ടെ അവിടെ ചെന്നിട്ട്. കുട്ടികള് ആമിക്കുട്ടി കളിക്കാൻ അവിടെ കുട്ടികൾ ഉണ്ടാവുന്നാണ് പറയുന്നത്. നോക്കാം ഉണ്ടോ ഇല്ല എന്നുള്ളത് കേട്ടാ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ, നമ്മുടെ ആമിക്കുട്ടി നല്ല ഉറക്കാണ്. അപ്പോ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചേരേ നല്ല ബ്ലോക്ക് ഉണ്ട്. ദുബായ് ദേര സിറ്റി സെന്ററിന്റെ അടുത്തുള്ള ചെറിയ ടണലില്ലേ, അതിലാണ് ഇപ്പൊ നമ്മള്. ഒരു 5-10 മിനിറ്റ്സ് മതി ബ്ലോക്കിൽ, 5 മിനിറ്റ് കൊണ്ട് എത്തേണ്ടതാണ്. രക്ഷില്ല പക്ഷേ ഇതിവിടെ നല്ല വെളിച്ചം ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഹയാത്തിൽ ചെന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ആ കാണുന്നതാണ് നമ്മുടെ ഹയാത്ത് റീജൻസി ടാ. അങ്ങോട്ടാണ് നമ്മള് പോണത് അല്ല ചേട്ടാ? നമ്മളങ്ങോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ്. ഇപ്പൊ സിഗ്നലിന്റെ അവിടെ നിക്കാണ് നമ്മള്. ആമിക്കുട്ടി ഇപ്പോഴും ഉറങ്ങാം കേട്ടാ. ഞാൻ അവിടെ എത്തുമ്പോ വിളിക്കുമ്പോ വേഗം എനിക്കോളും. അപ്പൊ നമ്മളിത് ഹയാത്ത് റീജൻസിയിൽ എത്തിയിട്ടാ. ആമിക്കുട്ടി ഉറക്കത്തിൽ നിന്ന് ഇട്ടിട്ടുള്ള ഒരിതാണ്. എന്റെ ശബ്ദമൊക്കെ പോയിട്ടുണ്ട്. ഹയാത്ത് റീജൻസിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് സൈഡില്. ആ അതേറ്റാടാ ഹയാത്ത് റീജൻസിലേക്ക് കയറാൻ പോണ. എപ്പോഴും ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോ ഹയാത്ത് റീജൻസി കാണാറുണ്ട്. ആദ്യമായിട്ട് കയറാൻ പോണത്. സിനിമ കാണാൻ വന്നിട്ട് പിന്നെ അവിടെ, അത് ഇവിടെ അല്ല ഒരു തൊട്ട് സൈഡില് ഗലേറിയ സിനിമാസ് നാട്ട്. അത് എണ്ണി നോക്കിക്കോ, എണ്ണിക്കോ എണ്ണിക്കോ. എനിക്കറിയില്ല, ഏ വേണമെന്നില്ല. ഞാനാ നമ്മുടെ ആമിക്കുട്ടി ദേ ഇവിടെ വന്ന് ചേർലി ഇരിപ്പതിൻ്റെ ട്ടാ. ഇതാണ് തോണ്ട അടുത്ത സ്റ്റേജ് അല്ലേ? രേവ രേവ എന്നിട്ട് നോക്കണേ. രേവ വന്നിട്ട് ഒന്ന് ജസ്റ്റ് അന്താടിച്ചു. ഇത്രയധികം ആൾക്കാരെ കണ്ടപ്പോ, ഇത്രയധികം ആൾക്കാർ മീൻസ് സീറ്റുകളിൽ ഫുള്ളായിട്ട് ഒന്നുമില്ല. അതെ, എന്നാലും കുറച്ച് ആൾക്കാരെ പരിചയം ഉണ്ടായിരുന്നു. അതെ, അത് ശരിയായിക്കോളും കുറച്ച് കഴിയുമ്പോ അല്ലേ ആമിക്കുട്ടിയെ? ആമിക്കുട്ടി ഫ്രണ്ട്സിനെ നോക്കണം, ആരും കാണാറില്ല അല്ലേ?
ഏത് കാർട്ടൂൺ അത് കൊക്കോമലേനാ കൊക്കോമലേനല്ലോ ബ്രേവ വെച്ച് തുടങ്ങുന്നുണ്ട് ഇപ്പൊ ബ്രേവയ്ക്ക് അങ്ങനെ എന്റെ പ്ലേറ്റ് ഇവിടെ ഉണ്ട് ചേട്ടനാണ് ആദ്യം ആ ഒരു മിനിറ്റ് നമുക്കിവിടെ ഇടഞ്ഞൊക്കെ ഇരിക്കുന്നു ഇപ്പൊ ശരിയായിട്ടുണ്ട് ചേട്ടാ മതി ചേട്ടാ അപ്പൊ നമുക്ക് ഫുഡ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് കാണാം ചേട്ടാ അത് നല്ലത് അപ്പൊ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കാണണ്ട അത് പറഞ്ഞിട്ടാണ് രേവ കൂടുതലെടുക്കണേ എനിക്ക് സംശയം ആമിക്കുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒരു 10 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തണം അല്ലെ നാളെ ആമിക്കുട്ടി സ്കൂളുണ്ട് നേരത്തെ തന്നെ വീട്ടിലെത്തണം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ രേവയ്ക്ക് മതിയെന്ന് പറയണേ മതിയില്ലേ രേവ അമ്മിക്കുട്ടിക്ക് കൈ കേൾക്കാന്ന് കേട്ടാ ഇനിയും ഒരുപാട് അടുത്തത് പ്രതിഭേണി കാണുന്നത് അപ്പൊ സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്ന തലമുറ അപ്പൊ നമ്മളൊക്കെ കാരണം ഇത് ഷാഹിദ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് കാരണം ഞങ്ങളൊക്കെ 500 ഷാഹിദ് അപ്പൊ എന്തായാലും വിജയിക്കും അങ്ങനെ നമ്മള് ഫുഡ് അടി കഴിഞ്ഞു ഇനി മടക്കാണ് അല്ല രേവ ഇഷ്ടപ്പെട്ടു രേവയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ് അടിയിൽ രേവയ്ക്ക് അത് ഫിഷ് കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു 2 ദിവസം എടുത്ത് കഴിച്ചിട്ടുണ്ട് നല്ല ഫുഡായിരുന്നു അത് നമ്മുടെ ഹയാത്ത് ഏജൻസിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി അതെ ഇനി ഉണ്ടാവോ രേവ നമ്മുടെ അക്ഷയ് ബ്രോ എന്നിട്ട് ആമ്മിക്കുട്ടിയാ ഷിപ്പ് ആമ്മിക്കുട്ടി അവിടെ ഷിപ്പ് കണ്ടപ്പോ ഷിപ്പ് കാണിച്ചു തരാണ് കൊറേ ഷിപ്പ് ഉണ്ട് ബോട്ടുകളാണ് അതെ അപ്പോ ഇത്ര തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയില് അതെ ബോട്ടല്ലേ കപ്പല് അപ്പൊ ഇത്ര തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയില് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ആമിക്കുട്ടി until then we are signing off bye bye one hour later അപ്പൊ നമ്മള് ഹയാത്ത് റീജൻസിന്ന് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതായിരുന്നു നമുക്ക് കിട്ടിയ മൂമെന്റോ അത് സിജുരാവാന്ന് എഴുതിയിട്ടുണ്ട് ഒരു അൽ മല്ലു ഫാമിലി അതെ അൽത്തമാം ഗ്രൂപ്പാണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്തത് അപ്പൊ അത് കൂടാണ്ട് കുറച്ച് എന്താ പറയാ ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ആമിക്കുട്ടി ആദ്യം തന്നെ എടുത്തത് എന്തായിരുന്നു ചാർജർ ആണ് കേട്ടാ 3 in 1 ചാർജർ ആയിരുന്നു അതുള്ള ഉണ്ടായിരുന്നത് ആ ഒരു പാനിണ്ട് അത് ഇയർപോഡാണ് സിഡക്സിന്റെ ഒരു ഇയർപോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെന്താണ് ആ ആമിക്കുട്ടിയുടെ ഫേവറേറ്റ് സാധനം ടാബ് ടാബ് തല തിരിച്ച പിടിച്ചിരിക്കണേ രേവ തല തിരിച്ച പിടിച്ചിരിക്കണേ അല്ല അല്ല ശരിക്കും ഞാൻ എനിക്ക് തോന്നിയത് തല തിരിച്ചാന്ന് അപ്പൊ ഒരു ടാബ് കിട്ടിയിട്ടുണ്ട് വാച്ച് ഒരു സ്മാർട്ട് വാച്ച് ആണ് അൾട്രാ വാച്ച് പിന്നെന്തിട്ടാണ് കാർ ചാർജർ കിട്ടിയിട്ടുണ്ട് ആ ഒരു ബ്രൗസർ ഉണ്ട് ഒരു ഡയറി അതെ ഡയറി ഉണ്ട് പിന്നെ ഒരു വാച്ച് ഉണ്ടായിരുന്നു അത് ആമിക്കുട്ടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ താങ്ക്സ് ഫോർ ഗിവിംഗ് അല്ലേ നമ്മളിതുപോലത്തെ ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ചാൻസുകളൊക്കെ കിട്ടുന്നത് അതെ അപ്പൊ അതിന് നിങ്ങളോട് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് അതെ അപ്പൊ ഒരുപാട് താങ്ക്സ് ഇട്ടാ അതെ മൂന്നാമത്തെ എന്താ പറയാ അവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്രീസിയേഷൻ അതെ അപ്പോ എന്താ പറയാ താങ്ക് യു സോ മച്ച്